നമസ്കാരം. നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ്. 5 ഇയർ LLB ക്കാരുടെ എക്സാം എന്ന് പറയുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 27 ആണ്. 3 ഇയറിന്റെ ഡേറ്റ് വന്നിട്ടില്ല, എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ആ ഒരു ആഴ്ചയിൽ തന്നെ 28 ഒക്കെ ആയിട്ട് ആ പരീക്ഷ ഉണ്ടാവും എന്നുള്ളൊരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് എക്സാമിന്റെ ബേസിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അവലോകനം എന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. അപ്പം ഈ എക്സാം അടുത്ത സമയത്ത് നിങ്ങൾ പഠിച്ചൊക്കെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളുകൾ ഏതാണ് നമ്മുടെ ഭരണഘടനയിൽ എന്നാണ് ചോദ്യം. ഇത് കഴിഞ്ഞ വർഷത്തെ 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. അതിൽ നിന്ന് ഇനിയൊരു ചോദ്യം ആ ഒരു ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ആർട്ടിക്കിൾ 351, ആർട്ടിക്കിൾ 71, ആർട്ടിക്കിൾ 12-35, ആർട്ടിക്കിൾ 46-59 എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് ഭാഗത്താണ്, ഇതിൽ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉത്തരം അറിയാം. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 12-35 ആണ്. ആർട്ടിക്കിൾ 12-35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർട്ട് 3 ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഭാഗം 3 ആർട്ടിക്കിൾ 12-35 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ്? നമ്മുടെ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന കുറച്ച് അവകാശങ്ങളാണ്. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ ഭാഗം എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് അവകാശങ്ങളെ നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അത്തരം അവകാശങ്ങളെയാണ്, അങ്ങനെ നമുക്ക് സ്റ്റേറ്റ് അനുവദിച്ച് തന്നിട്ടുള്ള പാർട്ട് 3 പറയുന്ന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പാർട്ട് 3 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ഏത് പാർട്ടിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ട് 3 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 12-35. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങൾ വേണം, ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്ന് ബോറോ ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ അമേരിക്കയുടെ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത്തരത്തിലൊരു പ്രൊവിഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രിൻസിപ്പിൾസും അതുപോലെ ഒരുപാട് അതിലുള്ള കാര്യങ്ങളൊക്കെ ടേംസും കണ്ടീഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ പല രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഐഡിയ ബോറോ ചെയ്തത്. ഐഡിയ ബോറോ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും അതുപോലെ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ അതിനെ പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. അതിനെ അതുപോലെ ഇന്ത്യയിലേക്ക് കോപ്പി ചെയ്യുകയല്ല, പകരം എന്താണ് അതിനെ ഇന്ത്യൻ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. ഐഡിയ ആണ് നമ്മൾ അവിടെ ബോറോ ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് റൈറ്റ്സ് ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. 1215 മാഗ്നാകാർട്ട എന്ന് പറയുന്ന കിങ് ജോൺ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാർട്ടർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ മാഗ്നാകാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1215 കിങ് ജോൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലുള്ള കിങ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന സെർട്ടൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലുള്ള സെർട്ടൈൻ റൈറ്റ്സ് ആയിരുന്നു. അതാണ് ലോകത്തിലെ ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ടും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിട്ടൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ ആണ്, ഇറ്റ് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് നമുക്ക് പറയാം. എന്നാൽ നേരത്തെ പറഞ്ഞ് കമ്പയർ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെങ്കിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെങ്കിലും അത് രണ്ടും നോൺ എൻഫോഴ്സബിൾ ബൈ ലോയും നോൺ ജസ്റ്റീഷ്യബിളും ആണ്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ആണ്, ജസ്റ്റീഷ്യബിൾ ആണ്. അതിൽ ലംഘിക്കപ്പെടുവാണെങ്കിൽ, വയലേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ നമ്മൾക്ക് കോടതി മുഖാന്തരം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ ജസ്റ്റീഷ്യബിൾ അല്ലെങ്കിൽ എൻഫോഴ്സബിൾ ബൈ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഓർത്തു വെക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്.
പിന്നെ നമുക്കറിയാം എത്ര ടൈപ്പ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺസിനുണ്ട്. 6 ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഇനീഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് അത് 7 കൈൻഡ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. എന്നാൽ ഇന്ന് നിലവിൽ 6 ഉള്ളൂ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ. 1978 44th അമെൻമെന്റിലൂടെ അമെൻഡ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ റൈറ്റിന്റെ സ്റ്റാറ്റസിൽ നിന്ന് നീക്കം ചെയ്തു. അതിനെ എന്താക്കി മാറ്റി? ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് അത്തരത്തിൽ 44th അമെൻമെന്റിലൂടെ ഇല്ലാതാക്കി മാറ്റിയത്. ഇല്ലാതാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി എന്നാണ്. അത് നിലവിൽ റൈറ്റ് തന്നെയാണ്, പക്ഷെ ഇറ്റ്സ് ലീഗൽ റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, റൈറ്റ് ഇക്വാളിറ്റി ഉണ്ട്. ആർട്ടിക്കിൾ 14 to Article 18 ആണ് റൈറ്റ് ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Article 19 to 22 ആണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്. അതാണ് നമ്മളെ 3rd ഫണ്ടമെന്റൽ റൈറ്റ്. Article 24 and 25 ആണ് അതേക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. 4th ഫണ്ടമെന്റൽ റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. Article 25 to 28 ആണ് ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ 5th ഫണ്ടമെന്റൽ റൈറ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്. Article 29 and Article 30 ആണ് അതേക്കുറിച്ച് പറയുന്നത്. പിന്നെ 31 ഇല്ല കേട്ടോ. 31 പണ്ട് നമുക്ക് 44th അമെൻമെന്റിന് മുമ്പ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. അത് നിലവിൽ അവിടെ ഇല്ല, ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നത് Article 300A ഇറ്റ്സ് എ ലീഗൽ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 6th ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നമ്മുടെ ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം അതിനൊരു റെമഡി പരിഹാരം നേടാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നതാണ് 6th ഫണ്ടമെന്റൽ റൈറ്റ്. അതേക്കുറിച്ച് പറയുന്നത് Article 32 ആണ്. ഇങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്: റൈറ്റ് ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഏതാനും 6 ഏതാനുമല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ ഓരോ ഫണ്ടമെന്റൽ റൈറ്റിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഓരോ ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ അതും റൈറ്റ് ഇക്വാളിറ്റിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. Article 14 എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. Article 15 ഡിസ്ക്രിമിനേഷനെതിരെ പറയുന്ന കോൺസെപ്റ്റ്. Article 16 അകത്ത് നമ്മൾ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. Article 17 അകത്ത് നമ്മൾ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. Article 18 അകത്ത് നമ്മൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റൈറ്റ് ഇക്വാളിറ്റിക്കകത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഓരോ ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ അകത്തും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ അല്ലെ അതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഓർത്ത് നോക്കുക, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. Part 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. Article 12 to 35 ആണ്. അതുപോലെ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ബോറോ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ, മാഗ്നാകാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. 6 ടൈപ്പ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഇനീഷ്യലി വി ഹാഡ് 7 കൈൻഡ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെങ്കിൽ 7 ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന 7th ഫണ്ടമെന്റൽ റൈറ്റിനെ നമ്മൾ, അല്ലെങ്കിൽ 7th ഉണ്ടായിരുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ നമ്മൾ 44th അമെൻമെന്റിലൂടെ 1978 അതിന്റെ സ്റ്റാറ്റസ് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റി ലീഗൽ റൈറ്റിലേക്ക് മാറ്റി. നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി Article 300A അതേക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അത് ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അത് പ്രകാരം Article 31 ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ Article 12 to 35 ആണെന്ന് പറയുമ്പോഴും, ഇവിടെ നമ്മൾ പഠിക്കുന്നത് 6 ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ടൈറ്റിൽ പറഞ്ഞപ്പോഴും Article 14 തുടങ്ങുന്നത്. Article 32 ഇത് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും Article 12 എന്താ 13 എന്താ ആഫ്റ്റർ 32 to 35 എന്താണെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കുക, Article 12 and 13 കുറച്ച് ജനറൽ ഡെഫിനേഷൻസ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ Article 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് Article 12 എന്ന് പറഞ്ഞാൽ. അപ്പം എന്തിനാണ് നമ്മളിവിടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നത് എന്ന് നോക്കുമ്പോൾ, സ്റ്റേറ്റ് ആണ് നമ്മൾക്ക് എന്ത് തരേണ്ടത്? ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് നൽകേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്? ആ സ്റ്റേറ്റിനെതിരെയാണ്. അല്ലെങ്കിൽ നമുക്ക് പൗരന്മാർക്കും, അല്ലെങ്കിൽ പൗരന്മാർക്കല്ലാത്ത ആളുകൾക്കും, എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ. പക്ഷേ പൗരന്മാർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള സെർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട്.
അപ്പം ഏതൊരു വ്യക്തിക്കും ഫണ്ടമെന്റൽ റൈറ്റ് അനുവദിച്ച് നൽകുക അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു റീസണിന് വേണ്ടിയിട്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പാർട്ട് ത്രീ വി ഹാവ് ടു നോ ഹൂ കംസ് അണ്ടർ സ്റ്റേറ്റ്, ആരൊക്കെയാണ് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി, പാർട്ട് ത്രീയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ഒരു പർപ്പസിനു വേണ്ടിയാണ് ആർട്ടിക്കിൾ 12 പാർട്ട് 3 ഭാഗമായിട്ട് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, ഓൾ അതർ അതോറിറ്റീസ്, ഇവരെല്ലാവരും സ്റ്റേറ്റ് ആണ് എന്നാണ് ആർട്ടിക്കിൾ 12 അകത്ത് പറയുന്നത്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നിയമങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, പാർട്ട് 3 താല്പര്യങ്ങൾക്ക് മൗലിക അവകാശങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുകയാണ്, ഇൻകൺസിസ്റ്റന്റ് വിത്ത് പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് തോന്നുവാണെങ്കിൽ കോടതിക്ക് അത്തരം നിയമങ്ങളെ എന്ത് വോയിഡ് ചെയ്യാനുള്ള, വോയിഡായി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ ഒരു കോടതിയുടെ അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അവിടെ രണ്ട് രീതിയിലുള്ള നിയമങ്ങളെ കോടതിക്ക് വോയിഡായി ഡിക്ലെയർ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള എന്നാൽ ഇന്നും തുടരുന്ന ചില നിയമങ്ങൾ, നമ്മുടെ IPC പോലുള്ള അത്തരത്തിലുള്ള ആക്ടുകളോ എന്ത് നിയമമോ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ന് ഏതെങ്കിലും ആ നിയമത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആയിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രത്യേക നിയമത്തിന്റെ ആ ഒരു ഭാഗം വോയിഡായി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം കോടതിക്ക് ഉണ്ട് എന്നാണ് ജുഡീഷ്യൽ റിവ്യൂവിൽ ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം. രണ്ടാമതായിട്ട്, ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ ലെജിസ്ലേച്ചർ ആണല്ലോ നിയമം ഉണ്ടാക്കുന്ന ബോഡി, ലെജിസ്ലേച്ചർ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിലവിൽ 1950 ജാനുവരി 26 ഭരണഘടന നിലയിൽ വന്നതിന് ശേഷം മുതൽ ഇന്ന് നമ്മളിത് പറയുന്ന ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമം എല്ലായ്പ്പോഴും പാർട്ട് 3 അനുസൃതമായിരിക്കണം, ഭരണഘടനയുടെ ഭാഗം 3 അനുസൃതമായിരിക്കണം അത്തരത്തിൽ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ. അങ്ങനെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമത്തെ വോയിഡായി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? കോടതിക്കുണ്ട്. അതിനുള്ള കോടതിക്കുള്ള അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഭരണഘടനയുടെ എന്താണ് മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ട് പാർട്ട് 3 ആണ് ഈ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ 12 13 രണ്ട് ഡെഫിനിഷൻസ് ആണ്. പിന്നെ 14 to 32 നമ്മൾ കൃത്യമായിട്ട് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു പോകുന്നു. അതിനുശേഷം 33 to 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് അവൈലബിൾ അല്ലാത്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അത്തരത്തിലുള്ള മിലിറ്ററി പാരാമിലിറ്ററി ഇന്റലിജൻസ് ബ്യൂറോ പോലുള്ള തസ്തികളിൽ ഇരിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ഫോഴ്സുകളിലും പാരാമിലിറ്ററി ഫോഴ്സുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവൈലബിൾ അല്ലാണ്ടിരിക്കുന്ന സെർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള എക്സെപ്ഷൻസിനെ കുറിച്ചാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ഫണ്ടമെന്റൽ റൈറ്റും എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും, എന്തൊക്കെ ഉൾപ്പെടില്ല, അതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഡിസ്കഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്നാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുള്ള മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിൻ്റെ ഒരു അതെന്തൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നതും കൂടെ നോക്കാം. ആർട്ടിക്കിൾ 351 ആണ് ഇവിടെ ഒരു ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. ആർട്ടിക്കിൾ 351 അവിടെ എഴുതിയിട്ടുണ്ട്, പ്രമോഷൻ ഓഫ് ഹിന്ദി ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 351 എന്ന് പറഞ്ഞാൽ. അതുപോലെ ആർട്ടിക്കിൾ 71 ഉണ്ട്. ആർട്ടിക്കിൾ 71 പ്രസിഡന്റിന്റെ ഒക്കെ ഭാഗം പഠിച്ചപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആർട്ടിക്കിൾ 71 പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആർട്ടിക്കിൾ 71 പറയുന്നത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അറേസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ ഡീൽ ചെയ്യുന്ന ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 71. പിന്നെ നാലാമത് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് ആർട്ടിക്കിൾ 46 to 59 ആണ്. അപ്പൊ അത് ഒറ്റ കാര്യത്തെക്കുറിച്ചല്ല ആ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 46 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നതാണ്. നമുക്കറിയാം ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, ആർട്ടിക്കിൾ 36 to 51 ആണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത്. അതിനുശേഷം ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ആർട്ടിക്കിൾ 52 മുതൽ 59 ഇവിടെ കൊടുത്തിട്ടുള്ള 59 വരെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം പല കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓഗസ്റ്റ് 27 നമ്മുടെ പരീക്ഷ. അപ്പം നമ്മുടെ പരീക്ഷയിലേക്ക് നമുക്ക് ഇനി നടന്നു നീങ്ങാനുള്ളത് 18 ദിവസത്തെ ദൂരം മാത്രമാണ്. ഈ ഒരു 18 ദിവസം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കാം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അവസാനഘട്ട പ്രിപ്പറേഷൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ, പഠിച്ചത് തന്നെ റിവൈസ് ചെയ്താൽ മതിയോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും.
ഇത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ടാണ് മെന്റേഴ്സ് ആപ്പ് നിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 10 മുതൽ 20 വരെയുള്ള തീയതികളിലായുള്ള ഈ ഒരു 10 ദിവസത്തെ ബൂട്ട് ക്യാമ്പിൽ മെന്റേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ എൻട്രൻസിന്റെ മുഴുവൻ സിലബസും ഉൾപ്പെടുന്ന പാഠഭാഗങ്ങളാണ്. നമ്മുടെ സിലബസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളായിട്ടുള്ള GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ എല്ലാ മേഖലകളും നമ്മൾ ഈ ഒരു ക്യാമ്പിന്റെ അകത്ത് കവർ ചെയ്ത് പോകുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി താഴെ നൽകിയിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെടുക.